നമസ്കാരം. മെഡിസപ്പിലും ചിലർക്ക് കല്ലുകടിയാണ്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസപ്പ് സേവനങ്ങൾ ജനുവരി മുതൽ ലഭ്യമല്ല എന്ന കടുത്ത നിലപാടെടുത്തിരിക്കുന്ന സംസ്ഥാനത്തെ ചില പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ. ഇതോടെ സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവരും കുടുംബങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ്. മെഡിസപ്പ് പട്ടികയിൽപ്പെട്ടിരുന്ന ചില സ്വകാര്യ ആശുപത്രികൾ ജനുവരി മുതൽ ഈ സേവനം ലഭ്യമല്ല എന്ന നോട്ടീസ് പതിച്ചതിന് എന്ത് ന്യായീകരണമുണ്ടാകും? ആശുപത്രികളുടെ ഈ നീക്കം ഒട്ടേറെ ആളുകളെ ഇതോടെ ചികിത്സാ കുരുക്കിലേക്കകം നയിക്കുക. നിലവിൽ മെഡിസപ്പ് സേവനം പ്രകാരം സൗജന്യമായി കൊടുക്കേണ്ട ചികിത്സയ്ക്ക് മിക്ക സ്വകാര്യ ആശുപത്രികളും മുൻകൂർ തന്നെ രോഗികളിൽ നിന്നും പണം വാങ്ങുന്നുണ്ട്. ഇനി എങ്ങനും സർക്കാർ സമയത്തിന് പണം നൽകിയില്ലെങ്കിലോ എന്ന പേടി കൊണ്ടാണ് ഇവർ മുൻകൂറായി അവരിൽ നിന്നും പണം വാങ്ങി വയ്ക്കുന്നത്. മെഡിസപ്പിൽ വിശ്വാസമുള്ള രോഗികളും കുടുംബവും അതിന് എതിരി പറയാറുമില്ല. കാരണം അവർക്കുറപ്പുണ്ട് രണ്ട് ദിവസം വൈകിയാലും ആ തുക തങ്ങൾക്ക് അനുവദിക്കുമെന്ന്. മുൻകൂർ പണം വാങ്ങി ചികിത്സ നൽകിയിട്ടും ഇവർ മെഡിസപ്പിൻ്റെ വ്യവസ്ഥകളിൽ നിന്നും പിൻവാങ്ങുന്നത് ആരോഗ്യരംഗത്തെ കച്ചവടവൽക്കരിക്കുന്നതിനുള്ള മറ്റൊരു ശ്രമം തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മഹത്തായ മെഡിസപ്പ് എന്ന പദ്ധതി അട്ടിമറിക്കാൻ തന്നെയാണ് ഒരു സംഘം സ്വകാര്യന്മാരുടെ ഈ നീക്കം. ആരോഗ്യ ചികിത്സാ രംഗത്തെ അച്ചടക്കം ഉറപ്പാക്കി മുന്നോട്ട് പോകുന്ന ആരോഗ്യ വകുപ്പിൻ്റെ ശ്രമങ്ങൾക്കാണ് ഈ നടപടി തടയിടുക. മെഡിസപ്പിൽ നിന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പിൻവാങ്ങുന്നത് മികച്ച ചികിത്സ നൽകുന്നതിന് തടസ്സമാകുമെന്നും ജീവനക്കാർ ആശങ്കയോടെ തന്നെ പറയുന്നുണ്ട്. മെഡിസപ്പിൽ പണം ലഭിക്കില്ലെന്ന് പറഞ്ഞു വരുത്തുന്ന സ്വകാര്യന്മാർ ഇതൊന്ന് കേൾക്കണം. കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചത് അടുത്തിടെയാണ്. 2 വർഷം കൊണ്ട് 3200 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് കാരുണ്യ പദ്ധതിയിലൂടെ സർക്കാർ നൽകിയത്. സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പ് വരുത്തുന്ന ചികിത്സാ പദ്ധതി തന്നെയാണിത്. കേരളത്തിൽ 200 സർക്കാർ ആശുപത്രികളിലും 544 സ്വകാര്യ ആശുപത്രികളിലും പദ്ധതിയുടെ സേവനം ഇപ്പോഴും ലഭ്യമാണ്. ഒരു മണിക്കൂറിൽ ശരാശരി 180 രോഗികൾ, ഒരു മിനിറ്റിൽ ഏതാണ്ട് 3 രോഗികൾ എന്ന കണക്ക് വെച്ച് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. 1667 ചികിത്സാ പാക്കേജുകളാണ് നിലവിൽ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തീരെ ദരിദ്രരായവരെ ചികിത്സയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഉറപ്പാണ്. എന്നിട്ടും നിങ്ങൾക്കെന്തേ ഒരു ഉറപ്പില്ലാത്തത്? മെഡിസപ്പുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന രോഗികളുടെ ചികിത്സ നിഷേധിക്കുന്നത് തന്നെ എന്ത് മെഡിക്കൽ ധർമ്മമാണെന്ന് നിങ്ങൾ വിശദീകരിക്കുക തന്നെ വേണം. 700 കോടി രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം നൽകേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടിയെടുത്ത് ഉപഭോക്താക്കളുടെ തിരക്ക് കൂടിയപ്പോൾ അത് 1000 കോടി കടന്നു. ഇതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായതെന്നാണ് സ്വകാര്യന്മാർ പറയുന്നത്. മെഡിസപ്പിൻ്റെ സേവനം പ്രകാരം സൗജന്യമായി കൊടുക്കേണ്ട ചികിത്സയ്ക്ക് മിക്ക സ്വകാര്യ ആശുപത്രികളും മുൻകൂർ പണം വാങ്ങുന്നുണ്ടെന്നത് മറ്റൊരു കാര്യമാണ്. മെഡിസപ്പ് വന്നതോടെയാണ് റീഇംബേഴ്സ്മെൻറ്റ് സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയത്. മുമ്പ് ഏതാണ്ട് പൂർണ്ണമായും ചികിത്സാ ചെലവ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതാണ് ഇപ്പോൾ മെഡിസപ്പ് വഴി നൽകുന്നത്. 553 ആശുപത്രികളിൽ നിലനിൽക്കുന്ന മെഡിസപ്പ് സേവനം വഴി 5.2 ലക്ഷം പേർക്ക് ചികിത്സാ ആനുകൂല്യം ഇതുവരെ ലഭിച്ചതായാണ് കണക്കുകൾ. ഇതിൽ 4.78 ലക്ഷം ആളുകൾക്കും സ്വകാര്യ ആശുപത്രിക്ക് വഴിയാണ് ആനുകൂല്യങ്ങൾ ലഭിച്ചത്. 1103 കോടി രൂപയാണ് ഇതിനോടകം മെഡിസപ്പിൽ ഇൻഷുറൻസായി നൽകിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ സംഘടനകളെല്ലാം തന്നെ മെഡിസപ്പ് ആനുകൂല്യം തട്ടിക്കളയരുത്, നിലനിർത്തണം എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന സർക്കാരിനൊപ്പം. രോഗികൾക്ക് മുന്നിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന സ്വകാര്യന്മാർ തങ്ങളുടെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ അതിലിടപെടാൻ ധനവകുപ്പും ആരോഗ്യവകുപ്പും ഒട്ടും താമസിക്കരുത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.